സിനിമാ കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെന്ന് തന്നെ പറയട്ടെ, ഞാൻ ജനിക്കുന്നത് 60 കാലഘട്ടങ്ങളിലാണ്. ഈ 60 കാലഘട്ടങ്ങളിലെ സിനിമ കാണാനുള്ളൊരു ഭാഗ്യവും അതിൻ്റെ നിർമ്മാണവും അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിലെ പ്രവർത്തനങ്ങളും എല്ലാം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായത് ആദ്യം തന്നെ നന്ദി പറയണം. സത്യത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ നേരിട്ട് കാണുന്നത്, എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന എൻ്റെ ഫാദറിനെ നേരിട്ട് കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ളതാണ് സത്യം. അദ്ദേഹം അന്ന് ഒരാഴ്ചയിൽ 2-3 സിനിമ റിലീസ് ചെയ്യുന്ന സംവിധായകനായിരുന്നു 62-63 കാലഘട്ടങ്ങളിലെല്ലാം. അപ്പോൾ രാത്രി ഇങ്ങനെ പലരും വരുന്നു എന്ന് കേൾക്കാം. ഇപ്പോൾ എന്താ പറയുന്നത്, ബാബുരാജ്, ബാബുക്ക, അല്ലെങ്കിൽ വയലാർ തുടങ്ങിയ അച്ഛനൊരു ക്ലോസ് സർക്കിൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന പല ഗാനങ്ങളുടെയും കമ്പോസിഷൻ കേൾക്കാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം പറ്റിയത് അന്ന് ഞാൻ വളരെ കുഞ്ഞായിരുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ പോലും അതിപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയ ഓർമ്മകളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു 6-7 വയസ്സിൽ വയലിൽ കൂടി നടന്നു വരുന്ന വെള്ളയും വെള്ളയും ഇട്ടൊരു വ്യക്തിയാണ് എൻ്റെ പിതാവെന്ന് കണ്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൂട്ടത്തിൽ കുറേ കുട്ടികളുണ്ട്, കുറേ ബുക്ക് വാങ്ങിയിട്ടുണ്ട്, കാറ് വാങ്ങിയിട്ട് വരുന്ന വഴിയാണ്. അന്നത്തെ സിനിമയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. വളരെ ബിസിയായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹമെന്നും, സിനിമാ തിയേറ്ററിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന റിസപ്ഷനും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. പക്ഷെ അന്നു മുതൽ സിനിമയോട് ചെറിയ എവിടെയോ ഒരു അഭിനിവേശം എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് വളരെ വിദഗ്ധമായി എൻ്റെ അച്ഛൻ മനസ്സിലാക്കുകയും അതിൽ നിന്ന് വളരെ ഡീവിയേറ്റ് ചെയ്യാൻ വളരെ അധികം ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ അദ്ദേഹം തന്നെ ഒരു കുറേ കാലം കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് പോകണമെന്ന് നിർബന്ധിച്ചതും അദ്ദേഹം തന്നെയാണ്. രാത്രി ഞാൻ പറഞ്ഞില്ല, ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ഉണരുമ്പോൾ അമ്മ പറയും, അച്ഛൻ വന്നിരുന്നു, അച്ഛൻ പോയി. അങ്ങനെ കേട്ടാണ് ഞാൻ വളർന്നത്. ഞാൻ അന്ന് ജീവിച്ചിരുന്നത് ഈ പറയുന്നതിൽ വേറൊരു അർത്ഥത്തിൽ ഒരിക്കലും എടുക്കരുത്, വളരെ സുഖസമ്പന്നതയിലായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ എൻ്റെ ബ്രദേഴ്സെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് പഠിച്ചതും വളർന്നതുമെല്ലാം. ഈ സമ്പന്നതയിൽ ജീവിക്കുന്ന എനിക്ക് ഈ ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന എന്താണെന്നോ എന്നറിയാനുള്ള സൗകര്യം പോലും അന്ന് ആ വീട്ടിൽ എനിക്കില്ലായിരുന്നു. കാരണം അത്രയ്ക്കുള്ള സ്വാതന്ത്ര്യം പോലും, പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാത്ത രീതിയിലാണ് എന്നെ അന്ന് വളർത്തിയിരുന്നത്. പക്ഷെ അതിൻ്റെ തിക്തമായ ഫലങ്ങൾ ഞാൻ അനുഭവിച്ചത് ഞാൻ സിനിമയിൽ പോയതിന് ശേഷമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, കാറിലാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്, അതേ കാറിൽ തന്നെയാണ് തിരിച്ചു വരുന്നത്. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലാക്കണ്ടേ? പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സന്ദർഭമോ അവസരമോ എനിക്കാരും തന്നിട്ടില്ല. ഞാനത് തെറ്റ് പറയല്ല, അന്നത്തെ ഞങ്ങളുടെ ജീവിത ശൈലി അതായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് എൻ്റെ അച്ഛൻ ജീവിച്ചതും. അദ്ദേഹത്തിൻ്റെ ജീവിതമെടുത്താൽ മദ്രാസിലെ ഉടുപ്പി ലോഡ്ജ് എന്നൊരു ലോഡ്ജ് ഉണ്ട് മൈലാപ്പൂർ. ഞാൻ അദ്ദേഹത്തിനോട് താമസിക്കുമ്പോൾ ഞാൻ താമസിച്ച മുറിക്കന്ന് 100 രൂപയെ ഇതുള്ളൂ, റെൻ്റുള്ളൂ. അദ്ദേഹം താമസിച്ച മുറിക്ക് 150 രൂപയാണ് റെൻ്റ്. 40 വർഷമായി ഞാൻ കാണുന്നത് പോലെ 40 വർഷമായി അദ്ദേഹം അവിടെ തന്നെയാണ് താമസിച്ചത്. MGR സിനിമ ചെയ്യുമ്പോഴും ജയലളിതയുടെ സിനിമ ചെയ്യുമ്പോഴും NT രാമറാവിൻ്റെ സിനിമ ചെയ്യുമ്പോഴും എല്ലാം അദ്ദേഹം താമസിച്ചത് വളരെ ലളിതമായ രീതിയിലായിരുന്നു. പക്ഷേ ഈ ലാളിത്യം ആണ് അദ്ദേഹത്തിന് 100 സിനിമകൾ ചെയ്യുവാൻ സഹായിച്ചത്. പക്ഷേ എനിക്ക് ആ ലാളിത്യം വളരെ കുറവായിട്ടേ കിട്ടിയിരുന്നുള്ളൂ. ഞാൻ കാണുന്നത് വളരെ സമ്പന്നമായ ഭവനം, ഒരു കാറ്, 2 ഡ്രൈവേഴ്സ്, നെൽകൃഷി, പാടം, ഇതെല്ലാം കണ്ടു വളർന്ന ഞാൻ അന്ന് ചിന്തിച്ചു, എൻ്റെ കൊച്ചു മനസ്സൊന്ന് ചിന്തിച്ചെന്തെന്ന് വെച്ചാൽ ഇതെല്ലാം ജീവിതകാലം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഇതെല്ലാം പോകാനായിട്ട് വളരെ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ വടവൃക്ഷം ഇങ്ങനെ വളർന്ന് വളർന്ന് പൊയ്ക്കൊണ്ടിരിക്കവേ ഒരു സൈഡ് ഇങ്ങനെ തളർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ തളർച്ച എന്ന് പറയുന്നത് നമ്മളെ എല്ലാം അങ്ങ് കെട്ടി ക്ലോസ്ഡാക്കി വെച്ചൊരു തളർച്ചയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സമ്പന്നതയിൽ വളരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമൊന്നും വയ്ക്കേണ്ട, അനുഭവമാണെന്ന് മാത്രം കരുതുക. നമ്മൾ ലോകം അറിയണം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. എക്സ്പെഷ്യലി ഒരു സിനിമാ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ 1960 കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം നിരന്തരം അച്ഛൻ്റെ വളരെ ക്ലോസ് റിലേഷൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രേം നസീർ സാറാണ്, പിന്നെ ദേവരാജ്, ബാബുരാജ് മാഷാണ്, പിന്നെ വയലാർ. ഈ 3 പേരായിരുന്നു ഒരു കാലത്ത് അച്ഛൻ്റെ എപ്പോഴും സന്തത സഹചാരികളെന്നും അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് എല്ലാവരും ഫ്രണ്ട്സായിരുന്നു, പക്ഷെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് അവരായിരുന്നു. ഇവരുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെല്ലാം.
അങ്ങനെ 70 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരു പുതിയ വീട് വെച്ച് മാറിയുണ്ടായി. അപ്പോൾ ഈ വീടിൻ്റെ ഗൃഹപ്രവേശത്തിന് ഒന്ന് രണ്ട് നല്ല തമാശകൾ ഉണ്ടായെന്ന് ഞാൻ പറയാം. വയലാറ് അന്ന് കൊച്ചിയിൽ നിന്നും മദ്രാസിലേക്ക് പോവുകയാണ്. അപ്പോൾ കൊച്ചി ടു മദ്രാസ്, മദ്രാസ് ടു തൃശ്ശി, അങ്ങനെയാണ് അന്നത്തെ ഫ്ലൈറ്റ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം ഓർത്തത് കൃഷ്ണനായരുടെ വീട് പാലുകാശാണല്ലോ എന്ന്, പോയാലോ എന്ന്. അപ്പോൾ പൈലറ്റിനോട് പറഞ്ഞു, വണ്ടി എടുക്കരുത്, ഞാനിപ്പോൾ വരാം. കൃഷ്ണനായരുടെ വീട് പാലുകാച്ച അന്ന് ശംഖുമുഖത്ത് എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ച് വീട്ടിൽ വന്ന് എല്ലാവരെയും കണ്ട് ഹലോ പറഞ്ഞിട്ട് അദ്ദേഹം അതേ ടാക്സി തന്നെ തിരിച്ചു പോയി ഫ്ലൈറ്റിൽ കയറി പോയി. പ്രേം നസീർ സാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വീട്ടിൻ്റെ മുറ്റത്തിരിക്കുന്നത് നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനീ പറയുന്നതിനെല്ലാം ചില കാരണങ്ങളുണ്ട്. അന്ന് സത്യന്മാഷില്ലാന്ന് തോന്നുന്നുണ്ട്. പത്മിനി വരുന്നു, രാഗിണി വരുന്നു, എല്ലാവരും വരുന്നു, ഞങ്ങളെയെല്ലാം കെട്ടിപ്പിടിക്കുന്നു. വളരെ അന്ന് ആലോചിക്കണം, ഒരു സിനിമാ നടനോ നടിയോ കാണാൻ ആൾക്കാർ മൈലുകളോളം യാത്ര ചെയ്തു പോയ അനുഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ സമയത്ത് ഇവരെല്ലാം വരുന്നു, കാണുന്നു, നമ്മളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സിനിമയോടുള്ള ഒരു എന്താ പറയുന്ന ഒരു അട്രാക്ഷനിൽ ഒരു കുറവ് വരികയാണ്. നമ്മുടെ സ്വന്തം പോലെ നമുക്കിതങ്ങ് ഫീൽ ചെയ്യാൻ. ഇത് എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായ സമയത്ത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മനസ്സിലുള്ളത് പ്രേം നസീറും പത്മിനിയും രാഗിണിയും ഷീലാമ്മയും ജയഭാരതിയും ഒക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അവരെ കാണുന്നത് പോലെയാണ് ഞാൻ പുതിയ നടന്മാരെ കണ്ടിരുന്നത്. പക്ഷേ അത് അവർക്ക് ഫീൽ ചെയ്യും, കാരണം അവരും വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി വളർന്നു വന്ന ആൾക്കാരാണ്. ഞാൻ സത്യത്തിൽ ഇപ്പം പറയുന്നു, ആ മമ്മൂക്കയാണെങ്കിലും ലാലാണെങ്കിലും എല്ലാവരോടാണെങ്കിലും ഇപ്പം ഞാൻ പറയുന്നു, ഒരു തരത്തിലും ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, റെസ്പെക്റ്റ് ഇല്ലാതെ അവരോട് സംസാരിച്ചിട്ടുമില്ല. പക്ഷെ അവർക്ക് തോന്നുന്നത് ഞാൻ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നു എന്നായിരുന്നിരിക്കാം. അങ്ങനെ ഒരു കാലഘട്ടം, 70 കാലഘട്ടങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. കടന്നു പോകവേ തന്നെ അച്ഛൻ്റെ സംവിധാനത്തിൻ്റെ പടങ്ങളുടെ എണ്ണത്തിന് കുറവ് വരുന്നു, പടങ്ങളുടെ ഓട്ടത്തിന് കുറവ് വരുന്നു. 50 ദിവസം 60 ദിവസമായ പടങ്ങളൊക്കെ 2 ആഴ്ച 3 ആഴ്ച ആയിട്ട് ചുരുങ്ങുന്നു. കാരണം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാർ മാറുന്നു. അതിനനുസരിച്ച് ഒരുപക്ഷെ എൻ്റെ പിതാവിന് ഫാദറിന് മാറാൻ പറ്റിയിട്ടുണ്ടാവില്ല. കഥ പറഞ്ഞു പോകുന്ന ശൈലിയിൽ നിന്ന് മാറ്റം വന്നു. കുറേ മുസ്ലിംസ് ഫിലിംസ് അച്ഛൻ തരുന്നു, മൈലാഞ്ചി, മണിത്തറ, മണിത്താലി, മണിയറ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാം തന്നെ പഴയ ഗ്രാഫിലുള്ള സിനിമകളായിരുന്നു. ആ ഗ്രാഫ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതിൽ കുറച്ച് തടസ്സം നേരിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ 72, 73, 74 കാലഘട്ടങ്ങളായപ്പോഴത്തേക്കും കുറഞ്ഞ് വീഴ്ചയിലേക്ക്, തളർച്ചയിലേക്ക് പോവുകയാണ്. നാച്ചുറലി എല്ലാ സിനിമാ പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ അദ്ദേഹം ഒരു 2 മാസം വീട്ടിൽ നിൽക്കാനൊരവസരം വന്നപ്പോൾ 2 മാസം വീട്ടിൽ വന്ന് നിന്നു. അത് 76, 77 കാലഘട്ടങ്ങളിലാണ്. അവിടെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥയുടെ പ്രസക്തി. ഞാനപ്പോൾ ഒന്ന് കോളേജിലായി. ഞാൻ SSLC പാസ്സായത് തന്നെ വളരെ അത്ഭുതകരമായ അവസ്ഥയിലാണ് ഞാൻ പാസ്സായത്. ലോകത്താരും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ 10ാം ക്ലാസ് പാസ്സായി പുറത്തു വരുമെന്ന്. പക്ഷേ അത്ഭുതകരമായി ഞാൻ പാസ്സായി പുറത്തു വന്നു. അങ്ങനെ ഇദ്ദേഹം എന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി വീട്ടിൽ വന്നിട്ട്. എൻ്റെ നോട്ട്ബുക്ക്സ്, ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഒക്കെ പുള്ളി വളരെ വിദഗ്ധമായിട്ട് പരിശോധിക്കുകയും വളരെ ലോകം കണ്ട ആളാണ്. ഒരു നോട്ടത്തിൽ പുള്ളിക്ക് മനസ്സിലായി. അന്ന് എൻ്റെ ബ്രദറിന് IAS കിട്ടി, അദ്ദേഹം സിവിൽ സർവീസിലേക്ക് കയറുന്ന സമയം. സിവിൽ സർവീസ് ഉള്ളൊരു വീട്ടിലൊരു അനിയൻ ഒന്നുമല്ലാതെ പോകുന്നതിനെപ്പറ്റി അച്ഛൻ വളരെ വറീഡായിരുന്നു. എൻ്റെ സെക്കൻഡ് ബ്രദറും ഹരികുമാർ മരിച്ചുപോയി. അദ്ദേഹം വളരെ സ്കോളറാണ്, അദ്ദേഹം എംകോം 2nd ക്ലാസ്സോട് പാസ്സായ ആളാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ വറീഡാണെന്ന് അമ്മ വഴി ഞാൻ അറിയുന്നു. അപ്പോഴും എനിക്കറിയില്ല എന്തിനാണ് ഈ വറി ചെയ്യുന്നത്, ഈ വറി ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്കറിയണ്ടേ. പക്ഷെ അങ്ങനെ ഒരു ദിവസം സന്ധ്യയ്ക്ക് എന്നോട് പറഞ്ഞു, നിൻ്റെ ഐഡിയ എന്താ, ജീവിതത്തിൽ എന്താകണം? സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരമില്ലായിരുന്നു. എന്താകണം എന്ന് അറിയണമെങ്കിൽ ലോകത്തെന്ന് നടക്കണം എന്നറിയണ്ടേ. ചേട്ടന് സിവിൽ സർവീസ് കിട്ടിയതുകൊണ്ട് എന്തോ സർവീസ് കിട്ടി, എനിക്ക് അത്ര പോലും ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വളർന്നൊരു വ്യക്തിക്ക് എന്താകണമെന്ന് ചോദിച്ചാൽ നമ്മളത് സ്കൂളിൽ പണ്ട് പൈലറ്റാകണം, എഞ്ചിനീയർ ആകണം എന്ന് പറയുന്ന പോലെ മണ്ടത്തരം പറയാൻ എനിക്ക് അന്ന് ആ പ്രായത്തിൽ തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്കറിയില്ല. അപ്പോൾ നീ എന്തിനാണ് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കുന്നില്ലല്ലോ, ഞാൻ കോളേജിൽ പോകുന്നുണ്ട്. ഈ പറയുന്ന പോലെ ചേട്ടന്മാരെ പോലെ ഞാൻ പഠിക്കുന്നില്ല. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്ക് പഠിക്കാൻ സാധിക്കില്ല. എനിക്ക് ബുക്ക് തുറന്നാൽ ഉറക്കം വരും, അല്ലെങ്കിൽ പണ്ട സിനിമകളൊക്കെ ഓർമ്മ വരും, അതുകൊണ്ട് പഠിക്കാൻ സാധിക്കില്ല. അദ്ദേഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിട്ട് ആ കസേര ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പറഞ്ഞു, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന്, അതായത് മണ്ണന്തലയിൽ നിന്നും മെരിലാൻ സ്റ്റുഡിയോ ഒരു 22 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടിയാണ്
ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ളൊരു പദവി നേടിയെടുക്കാൻ വർഷങ്ങളോളം ശ്രമിച്ചത്. അത് രാവിലെ ആ 4 മണിക്ക് ഇവിടെ സൈക്കിൾ ചവിട്ടിയാൽ 6 മണിക്ക് നിയമത്തെത്തും. ഷൂട്ടിംഗ് 7 മണിക്ക് തുടങ്ങും, 10 മണി വരെ ഷൂട്ടിംഗ് നടക്കും. 10 മണി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് തിരിച്ച് വീണ്ടും ഇതേ സൈക്കിളിൽ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ എനിക്കന്ന് 2 ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ പടങ്ങൾ നോക്കിയാൽ കാണാം, അദ്ദേഹം കഴുത്തിലൊരു കർച്ചീഫ് ഇങ്ങനെ മടക്കി വെക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും, MGR വരെ ചോദിച്ചിട്ടുണ്ട്, ഈ കർച്ചീഫ് എന്തിനാണ് നിങ്ങൾ കഴുത്തിൽ വെക്കുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അന്ന് ഈ സൈക്കിൾ ചവിട്ടി നടക്കുന്ന സമയത്ത് എനിക്ക് 2 ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷർട്ട് നനയ്ക്കാൻ രാത്രി വന്ന് നനച്ചിട്ടണം അത്രേ. നനയ്ക്കുന്ന സമയത്ത് ഈ കഴുത്തിൽ അഴുക്കാകാതിരിക്കാനാണ് ഈ കർച്ചീഫ് വെച്ച് ശീലിച്ചത്. പിന്നെ അത് ഒരുപാട് സിനിമ വന്നു, വളരെ റിച്ചായി. അപ്പോഴും ഈ കർച്ചീഫ് അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടോ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളൊക്കെ ഇന്ന് കാണുന്ന പൊസിഷനിൽ ഞാൻ എത്തിയത്. സത്യത്തിൽ ആ നിമിഷമാണ് എനിക്ക് ബോധം വരുന്നത്, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ എൻ്റെ വിചാരം എന്താ, പൈസ വരുന്നു, കൃഷി ചെയ്യുന്നു, അത് വരുന്നു, തേങ്ങയിടുന്നു, ഇതെല്ലാം ജീവിതകാലം നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് വിചാരിച്ചൊരു വിഡ്ഢിയാണ് ഞാൻ. അവിടെ നിന്നും അദ്ദേഹം എന്നെ 1 ആഴ്ചയോളം എന്നെക്ക് ക്ലാസ് എടുക്കുകയാണ്, എന്താണ് സിനിമ എന്നും സിനിമയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നും സിനിമയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. അപ്പോഴും എനിക്കറിയില്ല എന്നെ സിനിമയിലേക്ക് വിടാനാണ് ഉദ്ദേശമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വളരെ രസകരമായി കേട്ടിരുന്നു, എല്ലാം കേട്ടു. 1 മാസം കഴിഞ്ഞിട്ടൊരു ഫെബ്രുവരി ഏതോ ഒരു വർഷത്തുടക്കത്തിലാണ് എന്നോട് ചോദിച്ചു, നീ ഒരു കാര്യം ചെയ്, നീ പഠിത്തം നിർത്ത്. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുകയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. അപ്പോൾ നിർത്തി, നമ്മൾ നിർത്തിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്, മെട്രോ സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയുടെ ചില എന്താ പറയുന്ന എക്സ്പീരിമെൻറ്റ്സ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നടത്തിയിരുന്നത്, ഒരു എല്ലാവർക്കും ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആകുമെന്ന് പുള്ളിക്ക് അന്ന് തോന്നിയിരുന്നിരിക്കാം. അപ്പം പറഞ്ഞു, നീ സിനിമയിൽ ചേര്, ചേരുമ്പോൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിൻ്റെ പ്രൊഫഷൻ നീ തിരഞ്ഞെടുക്കണം, ക്യാമറാമാൻ ആകണോ ഡയറക്ടറാവണോ അതല്ല വേറെ എന്താവണോ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഡയറക്ടറായാൽ മതി, അല്ലാതെ ക്യാമറാമാൻ ആണ്ട് ഡയറക്ടറായാൽ മതി. ഓക്കെ, എനിക്ക് 5 ചോയ്സ് അദ്ദേഹം തന്നു, ആരെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കണം, ഹരിഹരൻ, ഭാരതിരാജ, SP മുത്തുരാമൻ, മോഹൻ സാറുള്ള സമയമാണ്, മോഹൻ സാറ്, IV ശശിയേട്ടനോ, അങ്ങനെ ഒരു 5 പേര് പറഞ്ഞു. അന്ന് ശരഭഞ്ജനം എന്നുള്ള സിനിമ വളരെ പീക്കിൽ ഇവിടെ ഓടുന്ന സമയമാണ്, ഞാനൊക്കെ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹരിഹരൻ സാറിനോട് നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അവൻ പറഞ്ഞു, അദ്ദേഹം വലിയ ഡയറക്ടറാണ്, നിനക്ക് ABCD അറിയാം, നീ എങ്ങനെ ഹരിഹരൻ സാറിനോട് പോയി നിൽക്കും, നിന്നെ പുറത്താക്കില്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണം വേണ്ടേ നീ പോയി നിന്നാൽ. അങ്ങനെ എന്നെ 1979 March 1st മെയ് 1st രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടർ സിനിമ ചെയ്തു, മയിൽപ്പീലി എന്നൊരു സിനിമ, ഇന്ദു സുന്ദര സുസ്മിതം തൂടി കുഞ്ഞു മുല്ലയ്യമാറോട് ചേർത്ത് ഒരു പാട്ടൊക്കെ ഉണ്ട്, ആ സിനിമയുടെ അപ്രന്റീസ് ഡയറക്ടറായിട്ട് എന്നെ കൊണ്ട് സ്ഥാപിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജിലോ സ്കൂളിലോ അനുഭവിക്കാത്തൊരു സന്തോഷം അവിടെ ഞാൻ സുന്ദരമായിട്ട് അനുഭവിച്ചു. ഒരു 10-20 ദിവസം ആ മയിൽപ്പി, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്, അതും അനുഭവിക്കാൻ എനിക്ക് രോഗമുണ്ടായി. പഴയകാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റും പഴയകാലത്തെ മിച്ചലും ആരിയും എല്ലാം ആരി ഫ്ലെക്സിലും ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ആ പടം ഒരു പകുതിയോളം ഞാൻ വർക്ക് ചെയ്തു, പകുതി വർക്ക് ചെയ്ത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു, ആ പടം നിന്നുപോയി. അങ്ങനെയാണ് ഹരിഹരൻ സാറ് കൊല്ലത്ത് അങ്കുരം എന്നൊരു സിനിമ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ മാസം 1979 വിഷു കഴിഞ്ഞ് 2nd ദിവസം ഞാനും എൻ്റെ ഒരു ബ്രദറും അച്ഛനും കൂടി കൊല്ലത്ത് പോയി ഹരിഹരൻ സാറിനെ കാണുകയാണ്. അപ്പോൾ ചെന്നപ്പം തന്നെ എനിക്കൊരു ഭയമുണ്ടായി, പുള്ളിയെ കാണാൻ വേണ്ടി ഒത്തിരി പേര് കാത്തു നിൽക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നിന്ന സമയത്ത് അദ്ദേഹം വന്നു, എന്തോ പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങണം എന്ന് തോന്നി. ഞാൻ തന്നെ കാൽ തൊട്ട് വണങ്ങി, എന്നെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ശിഷ്യനായിട്ട് കണക്കാക്കണം. അപ്പം അദ്ദേഹം അച്ഛൻ്റെ കാലത്തോട്ട് തൊഴുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശിഷ്യനാണ് ഹരിഹരൻ സാറ്, കാലത്തോട്ട് തൊഴുന്നുണ്ട്, വന്നിക്കുന്നുണ്ട്, എല്ലാം കഴിഞ്ഞു പറഞ്ഞു എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇവനെ ഞാൻ ഡയറക്ടറാക്കി സാറിൻ്റെ കയ്യിൽ തിരികെ തരും. അങ്ങനെയാണ് ഞാൻ എൻ്റെ റിയൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജീവിതം ആരംഭിക്കുന്നത്.